ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണ് ഹെയർ ഫോൾ. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഫോള് കുറയും. ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളുടെ വീഡിയോയിലേക്ക് പോവാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഹെയർ വാഷിംഗ്. ഹെയർ വാഷിംഗ് എന്ന് പറയുമ്പം നമ്മൾ ഷാംപൂ ചെയ്യും, തല നന്നായിട്ട് കഴുകും. ഇതാണ് നമ്മുടെ സ്കാൽപ്പ് നല്ല ഹൈജീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പം ഇത് കൂടിയാലും പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലെ സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിലുണ്ട്, അത് കുറയും. അത് കുറയുന്നത് കൊണ്ട് നമ്മളെ ഹെയർ എന്ത് ചെയ്യും, പൊട്ടി വരാൻ തുടങ്ങും. നമ്മൾ റൂട്ടിന്നേ പൊട്ടി വരാൻ തുടങ്ങും. അപ്പം ഒരുപാട് തവണ ഹെയർ വാഷ് ചെയ്യുന്നത്, അതായത് ഡെയിലി ഹെയർ വാഷ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം മാത്രമേ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കൊഴിയുന്നത് താനേ കുറയും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മുടിയിലുള്ള വെള്ളം ഒപ്പിക്കളയുന്നത്, അതായത് തോർത്തുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മളിങ്ങനെ പിടിച്ച് ഒരച്ച് തോർത്തി കഴിഞ്ഞാൽ നമ്മളെ ഹെയർ പൊട്ടും, അത് റൂട്ടിൽ നിന്ന് തന്നെ ഇങ്ങ് പോരും, എടുത്തിട്ട് ഒരയ്ക്കാൻ പാടില്ല. അതായത് ഭയങ്കര കട്ടിയുള്ള തോർത്തുകൾ ഉപയോഗിക്കുക, ടവൽസ് ഉപയോഗിക്കുക, അത് നിർത്തണം. പിന്നെ ചെയ്യേണ്ടത് മൈക്രോ ഫൈബർ ടവൽസ് ഉണ്ടാവുമല്ലോ, അതാണ് ഏറ്റവും നല്ലത്. എടുത്തിട്ട് ഒരയ്ക്കാതെ നമ്മുടെ മുടി ഇങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റൈലിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നത്, ബ്ലോ ഡ്രയർ, സ്ട്രെയിറ്റ്നർ, ക്രിംപ് ചെയ്യുക, കേൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഭയങ്കര ദോഷമാണ്. കാരണം ഒരുപാട് ഹീറ്റാണ് നമ്മുടെ ഹെയറിലേക്ക് വരുന്നത്. അപ്പം ഇത് ഒരുപാട് ഉപയോഗിക്കുന്നവർക്കും ഹെയർ ഫോൾ ഉണ്ടാവും. ഇത് അഥവാ നമ്മൾ അത്യാവശ്യം ചെയ്യുമ്പോൾ നല്ല ഹെയർ പ്രൊട്ടക്റ്റിംഗ് ജെല്ലോ സ്പ്രേയോ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. മാക്സിമം സ്റ്റൈലിംഗ് ടൂൾസ് ഉപയോഗിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, നനഞ്ഞ മുടി നമ്മൾ കോംബ് ചെയ്യൽ. നനഞ്ഞ മുടി കോംബ് ചെയ്യുമ്പം നമ്മുടെ നനവിൽ, അതായത് നമ്മുടെ മുടി നനയുമ്പോൾ ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ പൊട്ടി പൊട്ടി പോകും. നമ്മുടെ ഹെയർ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ കോംബ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഡായിട്ടുള്ള ടൂത്തുള്ള കോംബ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെല്ലെ ജെൻറ്റിലായിട്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്, അതായത് ടൈറ്റായിട്ട് പോണി ടൈലൊക്കെ കിട്ടുമ്പോൾ നമ്മളിവിടെ ഭയങ്കര ഇതിൽ ടൈറ്റായിട്ട് കിട്ടുന്നവരുണ്ട്. ചിലർക്ക് ഈ മുടി ടൈറ്റായി കിട്ടിയാലേ ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ടൈറ്റായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ മുടി പൊട്ടും. ഇതും നമ്മുടെ ഹെയർ ഫോളിനുള്ള ഒരു കാരണമാണ്. ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ മാത്രമല്ല, ഇനി ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ഞാനിപ്പം അഞ്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു.